കഴിഞ്ഞ കുറച്ച് അവറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് വളരെയധികം ആക്റ്റീവാണ്. ഒരു പോലീസ് എന്ന ഭയമൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ഭയങ്കര സൗഹൃദപരമായി നമ്മളോട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന കമൻസിന് വളരെ ട്രോളിൻ്റെ രീതിയിൽ ഒരു റിപ്ലൈ ഒക്കെ തരാനും നമ്മുടെ കേരള പോലീസിൻ്റെ സൈബർ വിങ് 24/7 ആക്റ്റീവാണ്. അത്തരത്തിൽ ഉള്ള ഒരു സൈബർ പേജാണ് കേരള പോലീസിന്റെ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കുട്ടികൾ ഒരു വലിയ കെണിയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അറിയാൻ പറ്റാതെ പോകുക, അതുപോലെ തന്നെ ചില ചില ഓൺലൈൻ ഗെയിമിങ്സ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ട്രാപ്പിലാകുക, അങ്ങനെ ഒരു സൈബർ ക്രൈം ഏറ്റവും കൂടുതലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ക്രൈമിനെ ബോധവൽക്കരിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള പോലീസ് നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ട്രാപ്പ് എന്നാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര്. സത്യത്തിൽ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഏറ്റവും കൂടുതലും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു വോയിസ് ഓവറിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം പോകുന്നത്. സത്യത്തിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾക്കത് കണ്ടുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തിക്കാനും ഏറ്റവും കൂടുതലും ഹെൽപ്പ് ചെയ്ത അത്തരത്തിലൊരു വോയിസ് ഓവർ ആയിരുന്നു. ശരിക്കും എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ മാറ്റിവെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തന്നെ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേരള പോലീസ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ ട്രാപ്പ് എന്ന ഷോർട്ട് ഫിലിമിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം സിനിമയിലെ ഒരു കിടിലൻ സിനിമാറ്റോഗ്രാഫർ തന്നെയാണ്. അങ്ങനെ ഇൻഡസ്ട്രിയിലെ അത്യാവശ്യം വളരെ വലിയ ആളുകളൊക്കെ അണിനിരുന്ന ഒരു ഷോർട്ട് ഫിലിം എന്നൊരു സ്പെഷ്യാലിറ്റി കൂടി തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് വലിയൊരു സന്തോഷം. കാര്യം നമ്മളെ എത്രമാത്രം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയുടെ രൂപത്തിലൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ 100% ഒരു 50% ആളുകളെങ്കിലും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാൻ സാധിക്കും. അത്തരത്തിലൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കേരള പോലീസ്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.